വൺസ് മൺസുകീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എനിക്കിന്നൊരു ഗുഡ്നെസ് നിങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ട് ഇവിടെ ദോഹയിൽ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിരിക്കുവാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു സന്തോഷത്തിലൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ കരുതി ഇന്ന് ഡിന്നറ് പുറത്തുനിന്നാക്കാമെന്ന് അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് ഇന്ന് പോകുന്നത് അപ്പോൾ അവിടുത്തെ ഫുഡൊക്കെ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി അപ്പോൾ ഒരു ചെറിയൊരു റിവ്യൂ പോലെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് മർക്കേലുള്ള എം ആർ എയിലാണ് പോകുന്നത് അപ്പോൾ അവിടുത്തെ ഫുഡും അവിടുത്തെ അതിൻ്റെ ആ ഒരു പ്രത്യേകതകളുമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിനൊപ്പം തന്നെ എൻ്റെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അപ്പോൾ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുവാണ് ഞങ്ങളൊരു വീക്കെൻഡിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ നല്ലൊരു തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്കൊക്കെ ചെയ്തതിന് ശേഷം അങ്ങോട്ട് എൻട്രൻസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ആ ഒരു സൈഡിൽ എം ആർ ഐ എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ ആ ഒരു റൈറ്റ് സൈഡിലൂടെ ആണ് അതിൻ്റെ എൻട്രിയിലോട്ട് പോകുന്നത് അപ്പോൾ ഞങ്ങളതിൻ്റെ അകത്തോട്ട് പോവാണ് അവിടെ നമ്മൾ എൻട്രിയിൽ ചെല്ലുമ്പോൾ നമ്മുടെ നെയിമും എന്താ പറയുക ഫോൺ നമ്പറും ഒക്കെ അവർ ടൈപ്പ് ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എത്രാസും നമ്മുടെ ടെമ്പറേച്ചറൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഞങ്ങളൊരു സീറ്റൊക്കെ കണ്ടുപിടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം ഡൈനിങ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ് ഒരുപാട് റെസ്റ്റോറൻ്റിൽ അപ്പോൾ ഇവിടെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കട്ടിങ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളിന്ന് ഓർഡർ ചെയ്യേണ്ട എന്താണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഓർഡർ ചെയ്യുവാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇന്ന് കാണിക്കാം എന്തൊക്കെയാണ് ഞങ്ങളിവിടെ ഓർഡർ ചെയ്തതെന്നും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഇഷ്ടമുള്ള ഒരു ഡിഷുണ്ട് അത് ഞങ്ങൾ ഇന്നും വീണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ട് അതായത് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് അപ്പോൾ അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം തൊമ്മനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അതുപോലെ തന്നെ നമുക്ക് ഹാൻഡ് ഡ്രോപ്പും കാര്യങ്ങളും ഒക്കെ അവർ നമ്മുടെ ടേബിളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഡിസൈനിങ് ഒക്കെ ആ ഒരു ഇൻറ്റീരിയർ വർക്കൊക്കെ അവർ കൊടുത്തിരിക്കുന്നത് വുഡ് വുഡ് കൊണ്ടാണ് അപ്പോൾ ആ ഒരു കാണാനൊക്കെ ആണെങ്കിലും നല്ലൊരു ആംബിയൻസ് ആണ് അപ്പോൾ ഞാൻ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തത് വന്നിരിക്കുവാണ് ഇന്ന് ഞങ്ങൾ എന്താ പറയുക നമ്മുടെ മാന്തൽ അല്ലെങ്കിൽ മാന്ത എന്നൊക്കെ പറയും മാന്തൽ തവ സ്പെഷ്യലും അതുപോലെ തന്നെ ചിക്കൻ തവ സ്പെഷ്യലും ആണ് ഇന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ മാന്തൽ തവയുടെ ടേസ്റ്റ് ഒരു എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഡിഷാണ് അപ്പോൾ അവരത് സെർവ് ചെയ്യുന്നത് നമ്മുടെ വാഴയിലൊക്കെയാണ് അവർ ഇട്ട് നമുക്ക് തരുന്നത് അപ്പോൾ ഞങ്ങളത് ഞങ്ങളിവിടെ പോകുമ്പോൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന ഒരു ഡിഷാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും അതിൻ്റെ റേറ്റും ഓക്കെയാണ് എന്താ പറയുക അഫോർഡബിളാണ് ആ ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ അത് അഫോർഡബിളാണ് അതുപോലെ തന്നെ ഞങ്ങൾ അതിൻ്റെ ഒപ്പം എന്താ പറയുക നമ്മുടെ ഇതാണ് ബട്ടർനാൻ ആണ് വാങ്ങിച്ചിരിക്കുന്നത് അതിൻ്റെയൊക്കെ ആ ഒരു റേറ്റ് എത്രയാണ് വരുന്നതെന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നതാണ് അവിടെ പ്രീ ബുക്കിങ്ങും ഹോം ഡെലിവറിയും എല്ലാം ആണ് അപ്പോൾ ഇവിടെ ഞങ്ങൾക്കായിരിക്കുന്നത് മാന്ത തവ മസാലയ്ക്ക് രണ്ടെണ്ണം വാങ്ങി അതിന് അതിന് ഫിഫ്റ്റി ടു ആണായിട്ട് ഫിഫ്റ്റി ടു റിയാലാണ് പിന്നെ നമ്മുടെ തവ ചിക്കൻ ഹാഫാണ് ഞങ്ങൾ മേടിച്ചത് അത് ഹാഫ് ഒരു രണ്ട് പേർക്കൊക്കെ തന്നെ കഴിക്കാൻ പറ്റും പിന്നെ ഇവിടെ ബാക്കി ഇവിടെ അവൈലബിളായിട്ടൊക്കെ ഉള്ളത് നമ്മുടെ എന്താ പറയുക എന്തെങ്കിലും പ്രത്യേക ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കേക്കൊക്കെ പ്രീ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ഹോം ഡെലിവറി ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ബാക്കി എല്ലാത്തരം സ്വീറ്റ്സും കാര്യങ്ങളും എല്ലാം ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഒന്ന് വിസിറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ് അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട് സൈഡിലായിട്ട് നല്ലൊരു ചെറിയൊരു കാഫറ്റേരിയ ഉണ്ട് അവിടെ നമുക്ക് ഈ രുന്നു വേണമെന്നുണ്ടെങ്കിലും എന്താ പറയുക കഴിക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലുള്ള വീഡിയോമായി ആയി വരുന്നിടം വരെയും സൈനിങ് ഓഫ് പ്രിയ താങ്ക്